പ്രയോഗത്തിൽ ചില കുറവുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സാർത്ഥശരി എന്ന പ്രയോഗം അത്ര കണ്ട് വ്യാകരണ ദൃഷ്ടിയാ ശരിയല്ല എന്ന് പറയുന്നു. സാർത്ഥൈക ശരി എന്ന് പറയണം അത്ര. ഏതായാലും അവരൊക്കെ പറയുന്നത് നമുക്ക് ഏറ്റു പറയാം. നമുക്ക് നന്നായി അറിയാവുന്ന ഭാഷയിൽ പറയാം, 150 വർഷ ആഘോഷങ്ങൾ. 2013 ജനുവരി മാസം 12 മകരസംക്രാന്തിയുടെ അന്ന് ആരംഭിക്കാൻ കൂടിയത്. 2014 മകരവിളക്കിന്റെ അന്ന് വരെ തുടർന്നു നിൽക്കുന്ന ആ ആഘോഷ പരിപാടികളുടെ തയ്യാറെടുപ്പിലാണ് തീർച്ചയായും ബാംഗ്ലൂരിലെ ഈ ഉത്തിഷ്ഠ എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ യുവ കൂട്ടായ്മ, അവരെ സഹായിക്കുന്ന ഇവിടുത്തെ നല്ലവരായിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിരിക്കണം, ആ തയ്യാറെടുപ്പിന്റെ ഭാഗമായിരിക്കണം ഇങ്ങനെ ഒരു ഒത്തുകൂടൽ സംഘടിപ്പിക്കുകയും അതിൽ സ്വാമിജിയെ കുറിച്ച്, ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. സ്വാമിജി എന്താണ് ഭാരതത്തിന് വേണ്ടി നൽകിയത്, നമുക്ക് വേണ്ടി നൽകിയത്, ലോകത്തിന് വേണ്ടി നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അതിനേറ്റവും ആപ്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുള്ളത് ചക്രവർത്തി രാജഗോപാലാചാര്യയാണ് എന്ന് തോന്നാറ്. നമ്മുടെ ആദ്യത്തെ ഗവർണർ ജനറലായ, ഭാരതത്തിന്റെ രാഷ്ട്രീയ മേഖലയിലെ ഏറ്റവും കുശാഗ്രബുദ്ധിയായ ദാർശനികൻ ശ്രീ രാജഗോപാലാചാര്യ, വിവേകാനന്ദ്രിബ്യൂഷൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞത് വളരെ മനോഹരമായിട്ടാണ്. ഹിന്ദു റിലീജിയൻ, സ്വാമിജി സേവ്ഡ് ഇന്ത്യ, ബട്ട് ഫോർ ഹിം ഹിന്ദു റിലീജിയൻ ഉണ്ടാവി നോ മോർ, ബട്ട് ഫോർ ഹിം ഇന്ത്യ വിൽ നോട്ട് ഹാവ് അറ്റെയിൻഡ് ഫ്രീഡം. ഇതിൽ പരം മനോഹരമായൊരു പ്രയോഗം, കൃത്യമായൊരു പ്രയോഗം നടത്താൻ വേറെന്താ ബാക്കിയുള്ളത്? രാജഗോപാലാചാര്യ പറഞ്ഞു, ഹി സേവ്ഡ് ഹിന്ദു റിലീജിയൻ, സ്വാമിജി ഹിന്ദു ധർമ്മത്തെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ബോധപൂർവം അതിന്റെ ഇടയിൽ ഒരു വാക്ക് വിട്ടുകളഞ്ഞിട്ട് തൊട്ടടുത്ത വരിയിലേക്ക് രാജഗോപാലാചാര്യ പറയുകയാണ്, ഹി സേവ്ഡ് ഇന്ത്യ. നമുക്ക് വേണമെങ്കിൽ അത്തരം മഹാത്മാക്കൾ വാക്ക് കുറച്ചേ പറയൂ, വായിക്കുന്നവനും കേൾക്കുന്നവനും കൂടുതൽ മനസ്സിലാക്കണം. അത്തരം ഔന്നത്യത്തിൽ എത്താത്തത് കൊണ്ട് നമുക്ക് ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയാം, സ്വാമിജി സേവ്ഡ് ഹിന്ദു റിലീജിയൻ ആൻഡ് ദെയർ ബൈ സേവ്ഡ് ഇന്ത്യ. സ്വാമിജി ചെയ്ത ഏറ്റവും മഹത്തരമായ കർമ്മം ആസന്ന മരണമായി നിന്നിരുന്ന ഹിന്ദുധർമ്മത്തെ, ഇത് ചിലപ്പോ ഹിന്ദുധർമ്മം എന്നാൽ സനാതന ധർമ്മമാണ് അതിന് നാശമില്ല എന്നൊക്കെ പറയുന്നവരുണ്ടായേക്കാം. സനാതനമാണ് ഹിന്ദുധർമ്മം, സംശയമില്ലാ കാര്യത്തിൽ. പക്ഷേ ആ സനാതന ധർമ്മത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആരുടെയാണ്? വെറും ആകാശത്ത് വെറും ശൂന്യതയിൽ ഒരു ധർമ്മവും ഒരു തത്വവും നിലനിൽക്കില്ല. അത് എത്ര കണ്ട് മഹത്തരമാണെങ്കിൽ എത്രയോ എത്രയോ ശ്രേഷ്ഠങ്ങളായ തത്വശാസ്ത്രങ്ങൾ ഈ ലോകത്ത് അവതരിച്ചിട്ടുണ്ട്. ആ തത്വശാസ്ത്രങ്ങളൊന്നും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ലല്ലോ. നേരത്തെ സൂചിപ്പിച്ച ഗ്രീക്ക് തത്വശാസ്ത്രം, അരിസ്റ്റോട്ടലിനെ പോലുള്ള ആൾക്കാരുടെ ആ മഹത്തരമായ മേധയിൽ ഉദിച്ച പ്രതിഭയിൽ ഉദിച്ച ഗ്രീക്ക് തത്വശാസ്ത്രം ആസ് സച്ച് ഇന്നവിടെ ശരിയായിരിക്കാം. ഇന്ന് പാശ്ചാത്യ ജീവിതത്തിന്റെ ആധാരമായി അതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഗ്രീസ് എവിടെ, എവിടെ റോം, എവിടെ ഈജിപ്ത്? മഹാകവി ഇക്ബാൽ പാടിയതുപോലെ, ജുനാൻ മിശ്ർ റോമ സബ് മിടുകയെ ജഹാൻ സേ കുച്ച് ബാത്തുകയെ അസ്ഥി മിടുത്തി ഹമാരി ഹിന്ദു സിദ്ധാഹമാണ്. ജുനാൻ യവനദേശം, റോം റോം ഗ്രീസ്, അല്ലെങ്കിൽ അവർ പറയുന്ന മിശ്ര ഈജിപ്ത് മിശ്രദേശം, സഭ വിട്ടുകയായിട്ടാണ് ലോകത്തൊന്നും ഇല്ലാതെയായിരുന്നു. എന്താ ഇല്ലാതായി പോയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം നടത്താൻ നിൽക്കട്ടെ. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് ചിലതുകൊണ്ട് നശിക്കാതെ നിൽക്കുന്നത് അതെന്റെ ഹിന്ദു സുഖയാണ്, ഹിന്ദു സ്ഥാനമാണ്, ഹിന്ദു ദർശനമാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട്, എങ്ങനെ, ബട്ട് ഹൗ? അതിന് കാരണം അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, അതിനെ ജീവിക്കുവാൻ മഹത്തരമായ അവതാരങ്ങൾ ഈ ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന്റെ മറ്റൊരു ഖ്യാതി, ഭാരതത്തിന്റെ മറ്റൊരു പ്രസിദ്ധി, ഭാരതം അവതാരങ്ങളുടെ ഭൂമിയാണ് എന്നാണ്. ഭാരതം അവതാരങ്ങളുടെ ഭൂമിയാണ് തുടർച്ചയായി. എന്തിന്? ഈ വിശിഷ്ട ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി. ആധുനിക കാലഘട്ടത്തിൽ ഹിന്ദുധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി വീണ്ടും ചോദ്യം ഉന്നയിക്കപ്പെടാം, എന്തിനാണ് ഈ ഹിന്ദുധർമ്മം നിലനിൽക്കുന്നത്? യാതൊരു സംശയമില്ല, ഈ ഹിന്ദുധർമ്മം ഉണ്ടായത് എന്തിനാ എന്ന് അന്വേഷിച്ചാൽ എന്തിനാ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ഈശ്വര തുല്യന്മാരായ ഋഷി ശ്രേഷ്ഠന്മാർ ഉപനിഷത്ത് കാലം മുതലേ പറഞ്ഞിട്ടുള്ള നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന്, കൃണ്വന്തോ വിശ്വമാര്യം, ലോകത്തെ ശ്രേഷ്ഠമാക്കി ചെയ്യുന്നതിനാ ഹിന്ദുധർമ്മം ഉണ്ടായിട്ടുള്ളത്. ഒരുപിടി ഹിന്ദുക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇനി ഹിമാലയം സമാരഭ്യ യാമതിന്ദു സരോവരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ഹിന്ദുസ്ഥാനത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടുമല്ല, സർവലോകത്തിന്റെയും സർവപ്രപഞ്ചത്തിന്റെയും കാണായ ലോകത്തിന്റെയും കാണാത്ത ലോകത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദുധർമ്മം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശിരോലിഖിതം എന്നോണം ഈശ്വര തുല്യരായ ഋഷി ശ്രേഷ്ഠന്മാർ എഴുതി ചേർത്തത്. കൃണ്വന്തോ വിശ്വമാര്യം, ലോകത്തെ ശ്രേഷ്ഠമാക്കി ചെയ്യുന്നതിനാണ് നമ്മൾ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. സർവേ സുഖിനസന്നു, സർവനും സുഖമായി വാടാനാണ്. സർവേ സന്തു നിരാമയ, ഒരാളും പോലും ദുഃഖം അനുഭവിക്കാതിരിക്കാനാണ്. സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും ഭദ്രതയിൽ മംഗളത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് എക്കാലത്തെയും ഹിന്ദുവിന്റെ, ഭാരതത്തിന്റെ സനാതന ധർമ്മവിശ്വാസികളുടെ പ്രാർത്ഥന. ഒരിക്കലും എന്റെ മതത്തിൽ ചേരുന്നവന്റെ നന്മ മാത്രമാണ് എന്റെ പ്രാർത്ഥന എന്ന് ഒരിടത്തും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ സങ്കല്പങ്ങൾ വളരെ വിശാലമാണ്. നമ്മുടെ ലക്ഷ്യം വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ സങ്കുചിതമായി പരിമിതമായ അതിലിന്റെ ഉള്ളിൽ നിൽക്കുന്ന കുറച്ചാൾക്കാരുടെ നന്മയല്ല, സർവ മനുഷ്യന്റെയും നന്മയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യത്വത്തിന്റെ പൂർണ്ണ വികാസമാണ്, മനുഷ്യത്വത്തെ പൂർണ്ണമായി വികസിപ്പിക്കുന്നതിനാണ്. അത്തരം ഹിന്ദുധർമ്മം നേരത്തെ പറഞ്ഞതുപോലെ നിലനിൽക്കുന്നത് ഇത്തരം ശ്രേഷ്ഠന്മാരായ ആൾക്കാരുടെ അവതാരത്തിലൂടെയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചക്രവർത്തി രാജഗോപാലാചാര്യ പറഞ്ഞത്, സ്വാമിജി സേവ്ഡ് ഹിന്ദു റിലിജിയൻ, ബ്രാക്കറ്റിൽ നമ്മൾ ചേർക്കുന്നു ദയർബൈ സേവ്ഡ് ഇന്ത്യ. ഭാരതം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, ഭാരതം ഭാരതമായി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല, അത് ക്വൈറ്റ് സിമ്പിളാണ്, വളരെ ലളിതമായ ഒരു സത്യമാണ്. ഭാരതം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിത ദർശനം രക്ഷപ്പെടണം. ആ ദർശനം ജീവിക്കുന്ന ജനങ്ങളിൽ ലോകത്തുണ്ടാകണം. അതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഭാരതം ഭാരതമായി രക്ഷപ്പെടുക? അതിനുവേണ്ടി യത്നിച്ചു എന്നതാണ്, അതിൽ വിജയിച്ചു എന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ മേജർ കോൺട്രിബ്യൂഷൻ. ഇനി അല്പം കൂടിയൊക്കെ മനസ്സിലാക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടി കുറച്ചുകൂടി ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് രാജഗോപാലാചാര്യ പറയുകയാണ്, ബട്ട് ഫോർ ഹിം ഹിന്ദു റിലിജിയൻ വുഡ് ഹാവ് ബീൻ നോ മോർ. സ്വാമിജി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഹിന്ദുമതം ഉണ്ടാവില്ലായിരുന്നു. അവിടെ നിർത്തിയില്ല സ്വാമി അദ്ദേഹം. അടുത്ത വരിയിൽ പറയുന്നു, നേരത്തെ കേട്ട് കാണും നമ്മളെല്ലാം, ബട്ട് ഫോർ ഹിം ഇന്ത്യ വുഡ് നോട്ട് ഹാവ് ബീൻ അറ്റെയിൻഡ് ഫ്രീഡം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം പോലും കിട്ടില്ല. വിവേകാനന്ദ സ്വാമി തുടക്കം കുറിച്ച ആ ആധ്യാത്മിക നവോത്ഥാനത്തിന്റെ ഫലമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം. ഭാരതത്തിന്റെ നവോത്ഥാനം സ്വാമിജിയിലൂടെ തുടക്കം കുറിച്ച 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സ്വാമിജി തുടക്കം കുറിച്ച ആ നവോത്ഥാനം, ആ റിസർജൻ ആക്ടിവിറ്റീസ്, ഉണർവിന്റെ ആ പ്രവർത്തനം, അതാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. അത് യാതൊരു സംശയവും ഇല്ല. സ്വാമിജിയുടെ ഹൃദയ സ്പന്ദനങ്ങൾ എന്തായിരുന്നു? സ്വാമിജിയുടെ ഞരമ്പുകളിലൂടെ ഓടിയിരുന്ന ആ തുടിപ്പ്, ഹൃദയത്തിന്റെ തുടിപ്പും ഞരമ്പിന്റെ ആ സ്പന്ദനവും എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി ആർക്കാണോ സ്വാമിജിയെ കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ അർഹതയുള്ളത് ആ ആള്. സ്വാമിജിയിലൂടെ ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട സാക്ഷാൽ മാർഗരറ്റ് നോബിൾ എന്ന നിവേദിത, ഭഗിനി നിവേദിത പറഞ്ഞിട്ടുള്ളത്, സ്വാമിജി തന്നെ സ്വയം പറയാറുണ്ടായിരുന്നു, സ്വയം അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഐ ആം ഇന്ത്യ കണ്ടൻസ്, ഞാൻ ഭാരതം ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറുതായ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സാരസത്തെയാണ് ഞാൻ എന്ന് പറയാനുള്ള അസാമാന്യമായ കല്യാണം പ്രകടിപ്പിച്ചാണ് സ്വാമിജി. ഏതാണ്ട് അത് കേട്ട് വളർന്ന മറ്റൊരു മഹാത്മാവും പറഞ്ഞിട്ടുണ്ട്, ഐ ആം ഇന്ത്യ, ഞാനാണ് ഭാരതം, സ്വാമി രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വാമി രാമകൃഷ്ണൻ പറയുന്നത് എന്റെ ഈ ആധ്യാത്മിക ചിന്തയുടെ വസ്ത്രത്തിന് തീ പിടിപ്പിച്ചത് സ്വാമി വിവേകാനന്ദന്റെ ചിന്തകളാണ് മാത്രമാണ്. ഞാൻ നടക്കുമ്പോൾ ഇന്ത്യ നടക്കുന്നു, ഞാൻ ചിന്തിക്കുമ്പോൾ ഇന്ത്യ ചിന്തിക്കുന്നു, മാനവികതയെ പുലുകുവാൻ നീളുന്ന എന്റെ ഇടം മലം കൈകളാണ് ഭാരതത്തിന്റെ പൂർവ പശ്ചിമ ദിക്കുകൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കവിത ഈ സമയത്ത് ഓർമ്മ വരികയും സ്വാമിജിയും പറഞ്ഞിട്ടുണ്ട്, വിവേകാനന്ദ സ്വാമി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഐ ആം ഇന്ത്യ കണ്ടൻസ്, ഭാരതത്തിന്റെ ഒരു മൂർത്ത രൂപമാണ്, ഭാരതത്തിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാരസത്തയാണ് എന്റെ ജീവിതം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഭഗിനി നിവേദിത, ദ മാസ്റ്റർ ഐ സോ ഹിം എന്ന ഗ്രന്ഥത്തിൽ അമ്മ പറയുന്നു, നിവേദിത പറയുന്നു,
India was his greatest passion. ഏറ്റവും വലിയ അഭിലാഷം, ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞ എപ്പോഴും നടന്നിരുന്നു അത് ഭാരതമായിരുന്നു. ഇന്ത്യ ത്രോ ഇൻ ഹിസ് ചെസ്റ്റ്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തുടിച്ചത് ഭാരതമാണ്. ഇന്ത്യ ബീറ്റ് ഇൻ ഹിസ് പൾസസ്, അദ്ദേഹത്തിന്റെ പൾസിൽ ഉണ്ടായിരുന്നത് തുടിച്ചത് സ്പന്ദിച്ചത് ഭാരതമായിരുന്നു. ഇന്ത്യ വാസ് ഹിസ് ഡേ ഡ്രീം, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ, യുവാസ്വപ്നം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇറ്റ് വാസ് ഹിസ് ഡേ ഡ്രീം. അടുത്തവർ ശ്രദ്ധിക്കണം, ഇന്ത്യ വാസ് ഹിസ് നൈറ്റ്മെയർ ഈവൻ, ഭാരതമായിരുന്നു അദ്ദേഹത്തിന്റെ എപ്പോഴുള്ളവരും എന്താ പേടി സ്വപ്നം ഉള്ളിൽ. കാരണം ഭാരതത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അദ്ദേഹത്തിന് ഉറക്കമില്ലാതെ ആയിട്ടുള്ളത്. ഭാരതത്തിലെ ജനങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഭൗതിക സമൃദ്ധിയുടെ കൊട്ടാരത്തിലെ പതുവതുത്ത മെത്തയിൽ കിടക്കാൻ തയ്യാറാവാതെ ഇറങ്ങി നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞത്. എന്റെ മക്കളെ കുറിച്ച് ഓർത്ത്, എന്റെ സഹോദരങ്ങളെ കുറിച്ച് ഓർത്ത്, അവർ കഴിയുന്ന ചേരികളെ കുറിച്ച് ഓർത്ത്, അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത്, അത് ഏത് സന്ദർഭത്തിൽ പ്രസിദ്ധിയുടെ ഉത്തുംഗ പദവിയിലെത്തിയതിനു ശേഷം, ചിക്കാഗോയിലെ മതഭാ സമ്മേളനത്തിലെ ആ അശ്വമേധം വിജയിച്ചതിന് ശേഷം, അദ്ദേഹം അഴിച്ചുവിട്ട അശ്വത്തെ പിടിച്ചു കിട്ടാൻ ഒരാൾക്കും കഴിയാതെ വന്ന ആ മുഹൂർത്തത്തിന് ശേഷം രാത്രി ആണ് ഉറങ്ങാതെ വെറും നിലത്ത് കിടന്നുള്ളുകയും കരുതി. എന്താ ആ നൈറ്റ്മെയർ, അദ്ദേഹത്തെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന സ്വപ്നം? സ്വാമിജിക്ക് പേടി ഉണ്ടായിരുന്നുവെന്ന് ചോദിക്കാം. പേടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ഭയം എന്ന് പറയുന്നതാണ് ലോകത്ത് ഒരേ ഒരു പാപമുള്ളത്. അതാണ് നമ്മളെ കൊണ്ട് സർവ തെറ്റും ചെയ്യിപ്പിക്കുന്നത്, സർവ കുഴപ്പങ്ങളും ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഫിയർ അലോൺ ഈസ് സിൻ, അതാണ് പാപം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണെങ്കിലും, ഞാനിവിടെ ആ സംഭവത്തിന്റെ സാന്ദത്യത്തെ പ്രസക്തിയെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എപ്പോഴും വേദനിച്ചത് ഭാരതത്തെ കുറിച്ച് ഓർത്തിട്ടാണ്. അതുകൊണ്ടാണ് നിവേദിത പറഞ്ഞത് ഇന്ത്യ വാസ് ഹിസ് നൈറ്റ്മെയർ. അതിനുശേഷം അദ്ദേഹം പറയുന്നു, സ്വാമിജി was the embodiment India itself. ഭാരതത്തിന്റെ ഒരു സാധാരണമായിരുന്നു, രൂപമായിരുന്നു സ്വാമിജി. ഇൻ ബ്ലഡ് ആൻഡ് ഫ്ലഷ് സ്വാമിജി വാസ് ഇന്ത്യ, സ്വാമിജി വാസ് ഭാരത്, ഭാരതമായിരുന്നു സ്വാമിജി എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക്, ഈ വിഷയത്തിലേക്ക് കടന്നു പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നതുകൊണ്ടാണ് ഞാൻ ഇത് ആമുഖമായി നിങ്ങളോട് പറഞ്ഞത്. എങ്ങനെയാണ് ഭാരതത്തെയും ഹിന്ദുത്വത്തെയും, അല്ലെങ്കിൽ ഹിന്ദുത്വത്തെയും ഭാരതത്തെയും രക്ഷിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കും പിന്നീടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ടും അടിത്തറ സ്വാമിജി പാകിയത്. ഇവിടെ പ്രസംഗിച്ച പൂജ്യ സ്വാമി ഹരിദാസ്തി അതിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ആമുഖമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളത് വികസിപ്പിക്കേ വേണ്ടു. ആ പുണ്യ പുരാതനമായ ശ്രേഷ്ഠമായ ആധ്യാത്മിക വേദാന്ത തത്വങ്ങളെ കുറിച്ചുള്ള അഭിമാനം ഭാരതീയരുടെ ഉള്ളിൽ വളർത്താൻ അദ്ദേഹം എത്തിച്ചു. എന്തായിരുന്നു ആ കാലഘട്ടം? ചരിത്രപരമായി കൂടി ഈ വിഷയത്തെ സമീപിച്ചില്ലെങ്കിൽ വ്യക്തത കിട്ടാൻ ഉപകരിക്കില്ല, വെറുതെ അങ്ങ് പറഞ്ഞു പോകാം എന്ന് മാത്രമേ ഉള്ളൂ. സ്വാമിജി ജനിച്ചത് 1863 ജനുവരി മാസം 12 തീയതിയായി. 1863 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ചരിത്രബോധമുള്ള ദേശഭക്തന്റെ മനസ്സിൽ ഉയർന്നു വരിക, അതിനൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതമാസകരം ഭാരതത്തിന്റെ മോചനത്തിന് വേണ്ടി പടമെഴുതുകയും സ്വയമില്ലാതെയാവുകയും പൊരുതി വലിക്കുകയും പുഞ്ചിരിയോടെ ബ്രിട്ടീഷുകാരന്റെ തൂക്കുകയറിന്റെ മാലകളൊക്കെ കഴുത്തിലേക്കെടുത്ത് അണിയുകയും ബ്രിട്ടീഷുകാരന്റെ പീരങ്കിയുടെ മുന്നിൽ കെട്ടിയിടപ്പെട്ട സമയത്ത് അടുത്ത സെക്കൻഡിൽ അടുത്ത നിമിഷത്തിൽ ചിന്തിച്ചെതിരി 1000 മാംസഖണ്ഡങ്ങളായി താൻ ചിന്തിച്ചെതിരി പോകുമെന്ന് അറിഞ്ഞിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് ഭാരതമാതാവിന് ജയകാലം മുഴക്കുകയും ചെയ്ത ആ 1857 പോരാളികൾ, ആ ചരിത്രമായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക. സ്വാമിജി ജനിച്ചത് അതിന് തൊട്ടുശേഷം അവസാനത്തെ പോരാളികൾ തന്തിയ തോപ്പയെ പോലത്തെ ആൾക്കാർ പിടികൂടപ്പെടുകയോ കൊല്ലപ്പെടുകയോ, ഇന്നും പിടികൂടിയിട്ടുണ്ടോ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ജീവിക്കുന്നുണ്ടോ തന്തിയ തോപ്പയെ എന്ന് ആർക്കും കൃത്യമായി അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പോലും അദ്ദേഹത്തിന്റെ കൂടി ഒറ്റയാൾ പോരാട്ടം അവസാനിച്ച് വർഷങ്ങൾ കഴിഞ്ഞു, 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. ഒരു വലിയ പ്രതീക്ഷ വളർത്തി 1857 സ്വരം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭാരതത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഭാരതമാസകലം നടന്ന, ഭാരതമാസകലം എന്ന് പറയുമ്പോഴും എന്നെ സൂക്ഷ്മതയോടെ പിന്തുടരുന്ന ആൾക്കാരുടെ മനസ്സിൽ ചെറിയ കൊളുത്ത് വന്നിട്ടുണ്ടാവുന്നു. 1857 സ്വാതന്ത്ര്യ സമരം എവിടെയാണ് ഭാരതത്തിൽ മുഴുവൻ നടന്നത് എന്ന്, കാൺപൂരിലും ലക്നൌവിലും ഡൽഹിയിലും പരിസര പ്രദേശത്തൊഴികെ എവിടെയാണ് നടന്നത് എന്ന് തോന്നാം. സായിപ്പ് പഠിപ്പിച്ച ചരിത്രത്തിൽ അതുണ്ടാവില്ല.
സാഹിത്യത് വെറും ശിപ്പായി ഘടകയാക്കി മാറ്റണം എന്നുണ്ട്. അതുകൊണ്ട് അവൻ പഠിപ്പിച്ച ചരിത്രത്തിൽ ഭാരതത്തിൽ മുഴുവൻ വ്യാപകമായി നടന്ന പോരാട്ടത്തെ കുറിച്ചുള്ള വർണ്ണനകളില്ല. നമ്മുടെ നാട് കേരളത്തിൽ വരെ 857 സ്വാതന്ത്ര്യ സമര ആസൂത്രകന്മാർ ചാരന്മാർ എത്തിയിരുന്നു എന്നതിന്റെ രേഖകൾ അടുത്ത കാലത്തെ ഗവേഷണത്തിൽ നിൽക്കിയിരുന്നു. തലശ്ശേരിയിൽ അത്തരം 2 ചാരന്മാരെത്തിയതും അവർ വിതരണം ചെയ്ത പ്രചരണ സാമഗ്രികൾ പിടിച്ചെടുത്തതിനെ കുറിച്ചുള്ള രേഖകൾ ബ്രിട്ടൻ രേഖകളിൽ നിന്ന് അടുത്ത കാലത്ത് കിട്ടിയിരുന്നു. എറണാകുളത്ത് എത്തിയ മുതലപ്പടയാളികളെ കുറിച്ച് പറയുന്നു. രാജസ്ഥാനിലെത്തിയിരുന്നു, കാശ്മീരിലെത്തിയിരുന്നു. എല്ലായിടത്തും അത് ഫ്രൂട്ടിഫൈ അത് ഫലവത്തായില്ലായിരിക്കാം, പക്ഷേ ദേശവ്യാപകമായി അതിന് പ്രചാരം കിട്ടിയിരുന്നു അക്കാലത്ത് എന്നതുകൊണ്ട് പ്രതീക്ഷയും വളരെ വലിയ പ്രതീക്ഷയായിരുന്നു. യെസ്, എന്താ പറയാ, വി ക്യാൻ എന്നൊരു തോന്നൽ, നമുക്കാവും എന്നൊരു തോന്നൽ ഭാരതീയരിൽ വ്യാപകമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന നിരാശയ്ക്കും അത്രയേറെ ആഴമുണ്ടാവും. പ്രതീക്ഷ ഏറ്റവും കൂടുമ്പോഴാണല്ലോ നിരാശ അങ്ങേയറ്റം വർദ്ധിക്കുക. അതുകൊണ്ട് നമ്മളോടെല്ലാം പറയാതെ സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആഗ്രഹങ്ങൾ കുറയ്ക്കാനാണ് അല്ലേ. വേദാന്തികളായ ആചാര്യന്മാരൊക്കെ നമ്മളെ എപ്പോഴും പഠിപ്പിക്കുന്നതാണ്, ആഗ്രഹം കുറച്ചാൽ സുഖം വളരെ കൂടുതലായിരിക്കും, ആഗ്രഹം കൂടിക്കഴിഞ്ഞാൽ ദുഃഖം കൂടിക്കൊണ്ടിരിക്കും, സുഖം കുറയും. ഏതാണ്ട് 1857 എന്ന് വേണമെങ്കിൽ വേറെ തരത്തിൽ വേദാന്ത ഭാഷയിൽ വിശദീകരിക്കാം. അങ്ങേറ്റത്തെ ആഗ്രഹം ഭാരത സ്വന്തമാവും. യെസ് വി ക്യാൻ, ബട്ട് വി കുഡ്, നമുക്ക് പറ്റിയില്ല. പറ്റാത്തതിന് പല പല കാരണങ്ങളുണ്ട്, അതിനെക്കൊണ്ട് ഞാൻ ഏറെ കടന്നു പോകുന്നില്ല. ബ്രിട്ടീഷുകാർ പകയോടുകൂടി ഭാരതീയർ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര സമരവുമായി ബന്ധപ്പെട്ട ആൾക്കാരെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അവരെ സഹായിച്ചു എന്ന് സംശയിക്കുന്നവരെ വരെ വെറുതെ വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, ഇപ്പൊ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ളതുപോലെയുള്ള കൊടിയ ശിക്ഷ നടപ്പാക്കി എറിഞ്ഞും അടിച്ചും വരെ കൊന്നു. പരസ്യമായി ലഖ്നൗവിൽ നിന്ന് ഡൽഹിയോളം എത്തുന്ന വഴിയോരങ്ങളിലുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളെ 857 സ്വാതന്ത്ര്യ സമര സേനാനികളെ തുണച്ചു.